ഹലോ ഫ്രണ്ട്സ്, ന്യൂ ക്യാം സ്പോർട്സ് അപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ അൻസ ബൂട്ടിന്റെ വേറൊരു മോഡലായ റാപ്റ്റർ ബൂട്ടിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, മൂന്ന് ബൂട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, എംബാപ്പെ, എക്സ്പ്ലോഷനും റാപ്റ്ററും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ റാപ്റ്ററിന്റെ വിശേഷങ്ങളാണ് പറയുന്നത്. റാപ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പേര് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യേണ്ടാവും. നായ്ക്കുറുക്കെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിട്ടുണ്ടായിരുന്ന ഒരു പേരാണ് റാപ്റ്റർ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് ബൂട്ടിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റാപ്റ്ററിൻ്റെ വിശേഷങ്ങൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ, മെയിനായിട്ട് ഇതിൻ്റെ ഡിസൈൻ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു കുറച്ച് ഫോറിൻ ടച്ച് ഉള്ളത് തന്നെയാണ്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതിൻ്റെ കുറച്ച് പ്രസർ ടൈപ്പാണ്, കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ഡിസൈനുകളാണ്. പിന്നെ മറ്റേ ബൂട്ടുകളിലെ പോലെ ലോഗോ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടല്ല കൊടുത്തിട്ടുള്ളത്, സാധാരണ പോലെ തന്നെയാണ് ലോഗോ കൊടുത്തിട്ടുള്ളത് എൻസറെ. പിന്നെ നമുക്ക് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഈ വൈറ്റ് കളർ ബൂട്ടൊക്കെ നോക്കി വരുന്നവർക്ക് പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് ഇപ്പോൾ. വൈറ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ പർച്ചേസ് ചെയ്യാവുന്ന ഒരു സാധനമാണ് അൻസറെ. ഈ റാപ്റ്റർ വൈറ്റ് കളറിൽ മാത്രമാണ് ഇറക്കിയിട്ടുള്ളൂ. പിന്നെ നമുക്കിതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സൈസുകൾ വരുന്നത് 5 to 10 വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഷെഡിൻ്റെ കാര്യം നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഈ എൻസഡ് തന്നെ നിയോ മോഡലിന് വരുന്ന അതേ മോഡൽ ഷെഡാണ് ഇതിനും വരുന്നത്. നിയോയുടെ ഷെഡ് നമുക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം, നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. രണ്ടും സെയിം മോഡലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റാപ്റ്റർ ബൂട്ടിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ മെയിനായിട്ട് ഇത് ഹാർഡ് ഗ്രൗണ്ടിലേക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ റാപ്റ്റർ ബൂട്ടിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്ത ബൂട്ടിൻ്റെ വിശേഷമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളും കമൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.